നമസ്കാരം. ഓഗസ്റ്റ് 9-ന് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ലിക്കർ ഡേ ആചരിച്ചുകൊണ്ട് അങ്കമാലിയിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. വാർത്തകൾ നമുക്ക് വിശദമായി കാണാം. ഭരണഘടന വിലക്കിയ പുതിയ മദ്യശാലകൾ തുറന്നുകൊണ്ട് ബിയർ മൈൻ പാർലർ ആരംഭിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മദ്യത്തിന്റെ കുത്തൊഴുക്ക് സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. ആ കുത്തൊഴുക്കിലൂടെ പുതിയ തലമുറ മുഴുവൻ മദ്യാസക്തരായി മാറുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും മദ്യാസക്തരാക്കി മാറ്റുവാൻ ബിയർ വൈൻ പാർലറുകളും വ്യാപകമായി ആരംഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്താലയമാക്കി മാറ്റുന്ന സ്ഥിതിവിശേഷമാണിന്ന് മദ്യനയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക. കോലമിടയില്, ചകിരി വിരിക്കല്, തഴനെയ്യല്, അങ്ങനെയുള്ള ഒത്തിരി കുടിൽ വ്യവസായങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് തൊടുങ്ങാനായിട്ട് എന്തെങ്കിലും ഒരു പ്രോത്സാഹനം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ മദ്യശാലയിൽ പണിയെടുക്കുന്നവർക്ക് പണിയാകുകയും ചെയ്യും. ഒരു തലമുറ, ഒരു ഗ്രാമം നശിക്കുന്നത് ഇല്ലാതാക്കാൻ പറ്റും. കേരള കത്തോലിക്ക സഭ ആരംഭകാലം മുതൽ ഇതിന് മുന്നിലുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയും അതുപോലെ തന്നെ മറ്റു രൂപതകളുമെല്ലാം മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങളിവിടെ ആപാലവൃത്തം ജനങ്ങൾ, അതായത് ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് ചാർലി പോൾ സാറ് ഈ രംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അത്ര ചെറുപ്പമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിച്ച് ഇതിന് മുൻപിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട്. എല്ലാവരും പറയുന്നത് ഇവിടെ ടൂറിസം വളരാനായിട്ട് മദ്യം വേണമെന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാഗാലാൻഡിലും ബീഹാറിലും ഗുജറാത്തിലുമൊക്കെ ടൂറിസം നടത്തുന്നത് മദ്യമില്ലാഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഇതൊന്നും ഒരു ഭാഗ്യപരീക്ഷത്തിന് വേണ്ടിയെങ്കിലും ഒരു വർഷക്കാലമെങ്കിലും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ജൂബിലി വർഷം, 75-ാം ജൂബിലി വർഷം ഭാരത സർക്കാരും കേരള സർക്കാരും ഒരു തീരുമാനമെടുക്കണം. അടുത്ത സ്വാതന്ത്ര്യ ദിനം വരെയെങ്കിലും കേരളത്തിൽ ഇനി ഒരു മദ്യശാല ഞങ്ങൾ തൊടുങ്ങില്ല. KCBC മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന ഘടകത്തിന് നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി അതിരൂപത തലങ്ങളിൽ ഇതുപോലെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ വികലമായ മദ്യനയം തിരുത്തണം, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ വരവ് ക്രമാതീതമായി നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ദൈനംദിനം വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരപരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സംസ്ഥാന വക്താവ് ശ്രീ അഡ്വക്കേറ്റ് ചാർലി പോൾ സാറിനെ മദ്യപുര സമിതിയുടെ പേരിൽ നന്ദി പറയുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ജോബി ജോസ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.